ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ആരംഭിക്കുന്നു. മസ്കറ്റ് എക്സ്പ്രസ് വേയുടെ കാഴ്ചകളും വിശേഷങ്ങളുമായി KL83 ബ്ലോഗ് നിങ്ങളുടെ മുന്നിലേക്ക്. മസ്കറ്റിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ മസ്കറ്റ് എക്സ്പ്രസ് വേയിലൂടെ നമുക്ക് അല്പമൊന്ന് സഞ്ചരിക്കാം. നിങ്ങളീ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്താൽ മസ്കറ്റ് എക്സ്പ്രസ് വേ ഇതുവരെ കാണാത്ത ആളുകൾക്ക് അത് കാണാനുള്ള ഒരു അവസരം കൂടിയാകും. അപ്പോൾ നമുക്ക് മസ്കറ്റ് എക്സ്പ്രസ് വേയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. ഈ എക്സ്പ്രസ് വേയുടെ തുടക്കം അൽക്കോറം ഏരിയയിൽ നിന്നാണ്. അൽക്കോറം ഏരിയ മുതൽ ഹൽബാൻ ഏരിയ വരെ 54 കിലോമീറ്റർ നീളമാണ് ഇതിനുള്ളത്. ഇതിൻ്റെ തുടർച്ചയായി വരുന്ന ബാറ്റിനാഹ് എക്സ്പ്രസ് വേ ഹൽബാൻ മുതൽ ഒമാൻ UAE ബോർഡർ വരെയാണ് ഉള്ളത്. നീളം 256 കിലോമീറ്ററാണ്. അത് 8-വരി പാതയാണ് ആ എക്സ്പ്രസ് വേ. ഓരോ ഡയറക്ഷനിലും 4 ലൈനുകൾ വീതമുണ്ട്. ഇതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ 6 വർഷമാണ് എടുത്തത്. 800 മില്യൺ ഒമാൻ റിയാൽ ചിലവാക്കിയാണ് ഈ റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചത്. ഈ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്ന ഒരു പ്രധാന പ്രത്യേകതയെന്ന് പറയുന്നത് വലിയ മലനിരകൾ ഇടിച്ചു നിരത്തിയാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. മസ്കറ്റിലെ വാഹന ഗതാഗതത്തിൽ വേഗതയിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും ഒരു നാഴികക്കല്ലായിട്ടാണ് ഈ റോഡിനെ കാണുന്നത്. ഈ റോഡിൻ്റെ സൈഡിലായിട്ടാണ് മസ്കറ്റിലെ ഏറ്റവും വിസ്തൃതിയേറിയ മാൾ ഓഫ് ഒമാൻ സ്ഥിതി ചെയ്യുന്നതും. അതുപോലെ തന്നെ മസ്കറ്റിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നും ഈ എക്സ്പ്രസ് വേ തന്നെയാണ്. 1106 കോൺക്രീറ്റ് ചാനലും വാതി ക്രോസ് ചെയ്യുന്ന 25 ബ്രിഡ്ജുകളും 17 ഓവർഹെഡ് ബ്രിഡ്ജുകളും 12 ടണലുകളുമാണ് ഇതിനുള്ളത്.
ഒമാനിലെ ഏറ്റവും വിസ്തൃതിയേറിയ മാൾ ഓഫ് ഒമാൻ ആണ് ഈ കാണുന്നത്. ഈ മാളിൻ്റെ വിസ്തൃതി 140,000 സ്ക്വയർ മീറ്ററാണ്. അതുപോലെ തന്നെ 300-ലേറെ സ്റ്റോറുകളും 15 മൾട്ടി സ്ക്രീൻ സിനിമാ തിയേറ്ററുകളും 14,000 സ്ക്വയർ മീറ്റർ ഇൻഡോർ സ്നോ പാർക്കും 9,000 സ്ക്വയർ മീറ്റർ ക്യാരിഫോറും 5,700 പാർക്കിംഗ് സ്പേസും ഉള്ള വലിയ ഒരു ബിൽഡിംഗാണ് ഇത്.